ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഈ ചുങ്കക്കാരും വേശ്യകളും എന്ന് പറയുന്നത് അന്നത്തെ മതത്തിലെയും സമൂഹത്തിലെയും ഔട്ട്കാസ്റ്റ്, പോരാ സ്വർഗരാജ്യത്തിലെ പോലും ഔട്ട്കാസ്റ്റ് ആയിട്ട് അന്നത്തെ സമൂഹം കരുതിയിരുന്നവര്. ഈ മറ്റേ നിങ്ങളാരാണ്? അതറിയണമെങ്കിൽ ഈ ചോദ്യം ദേവാലയത്തിൽ വെച്ച് ഈശോയോട് ചോദിക്കുന്നവരോടുള്ള മറുപടിയാ. അത് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളുമാ. എന്ന് പറഞ്ഞാൽ സെൻഹെദ്രിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടം ആൾക്കാർ, അവിടുത്തെ മത മേധാവിത്വത്തോടാണ് ഈശോ പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവരാണ് മതത്തിൻ്റെ താക്കോൽ സ്ഥാനം. മതത്തിൻ്റെ മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ പോലും താക്കോൽ സ്ഥാനവും താക്കോൽ സൂക്ഷിപ്പുകാരുമാണെന്ന് കരുതിയിരിക്കുന്നവരോടാണ് ഈശോ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതാണ് ഈശോ കഥയിലൂടെ പറയുന്നത്. ഒരു മനുഷ്യന് രണ്ട് പുത്രരുണ്ടായിരുന്നു. ആദ്യത്തെ അവനോട് പറഞ്ഞു, എടാ മുന്തിരിത്തോട്ടത്തിൽ പോ. അവൻ പോകുകയാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെ മനസ്സ് മാറിപ്പോയി. ഇതാണ് ചുങ്കക്കാരും പാപി വേശ്യകളും. എന്നാൽ രണ്ടാമത്തവനോ പോകാമെന്ന് പറഞ്ഞെങ്കിലും പോയില്ല. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഈ പ്രധാന പുരോഹിതരെയും ജനപ്രമാണികളെയും സെൻഹെദ്രിനെ തന്നെയാ. പക്ഷെ ഒരു ചോദ്യം ഉണ്ടാകാം, എപ്പോഴാണ് ഇവർ ഈ വാക്ക് കൊടുത്തത് പോകാമെന്ന്? അതറിയണമെങ്കിൽ സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ 23-ാമത്തെ അധ്യായം ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കണം, പക്ഷെ അവരെ അനുകരിക്കരുത്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യംഗ്യമായ വാക്കുണ്ട്, ലഭിക്കുന്ന സ്ഥാനം കൊണ്ട് ശുശ്രൂഷ കൊണ്ട് കൊടുക്കുന്ന അൺസ്പോക്കൺ പ്രോമിസ് ഉണ്ട്. ആ അൺസ്പോക്കൺ പ്രോമിസ് ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. മുന്നോട്ട് പോകുമ്പോൾ ഈശോ പറയുന്നു, വേദപ്രമാണത്തിലെ പ്രധാന കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നതൊക്കെ നിങ്ങൾ അവഗണിക്കുന്നു. ഇതാണ് അൺസ്പോക്കൺ പ്രോമിസായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്, അവരുടെ സ്ഥാനം കൊണ്ടും അവരുടെ ശുശ്രൂഷ കൊണ്ടും അവരുടെ ഓഫീസ് കൊണ്ടും. ഈശോ ഇന്ന് നമ്മളോടും പറയുന്ന ഇതാ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ക്രിസ്തുവിൻ്റെ ശിഷ്യര്. പോരാ, ശിക്ഷ സമൂഹത്തിൽ തന്നെ പലതരം ഓഫീസുകൾ, അതിലൂടെ നമ്മൾ കൊടുക്കുന്ന അൺസ്പോക്കൺ പ്രോമിസുകളുണ്ട്. ഏത്? ക്രിസ്തുവിൻ്റെ ജീവിത മൂല്യങ്ങൾ അനുകരിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഈ അൺസ്പോക്കൺ പ്രോമിസസ് പാലിക്കുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ് നിങ്ങൾക്ക് മുമ്പ് ഔട്ട്കാസ്റ്റ് എന്ന് നിങ്ങൾ കരുതുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങളുടെ അവസ്ഥയോ?